വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ ഇത് ഒരു ബൗള് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തത്, ഒരു 6 ടേബിൾ സ്പൂണ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ പിന്നെ നിങ്ങൾക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ജാസ്തി ചേർത്ത് കൊടുക്കുക. അത് നല്ല മധുരമുള്ളൊരു പൈനാപ്പിളാണ്. പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിപ്പത് ചെറിയ കഷ്ണങ്ങളാക്കി ഈ പൈനാപ്പിളിനോടൊപ്പം ഇട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ജാറിലേക്ക് ഈ പൈനാപ്പിളും ഇഞ്ചിയും ഈ ഷുഗറും ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കുക. ഐസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരു പീസ് ഐസ് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കുക. പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൽ അരിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് കുറേ ശോയിച്ച് അരിച്ചെടുക്കുക. ഇപ്പോഴത്തെ ചൂടിന് നല്ലൊരു ആശ്വാസമായിരിക്കും ഒരു പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയാലേ. ഇത് വളരെ എളുപ്പമാണ്, 10 മിനിറ്റ് കൊണ്ട് പണിയും കഴിയും. ഇഞ്ചി ഞാൻ നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർത്തിയത് കൊണ്ട് നല്ലൊരു മണമുണ്ട് ഇഞ്ചിയുടെ. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറച്ച് ഇത് ബാക്കി വരും. ഇത് കണ്ടില്ലേ, ഇത് ഇത് ഇത്ര ബാക്കിയുണ്ട്. അടുത്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഷുഗർ നിങ്ങൾ ആവശ്യം അനുസരിച്ച് ചേർത്തോളൂ. ഇത് നല്ല മധുരമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കണേ. താങ്ക് യു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണിത്.